ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു 5.1 ഡോൾബി ഡിടിഎസിന്റെ ഒരു ആംപ്ലിഫയർ ആണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതില് കംപ്ലീറ്റ് വയറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഡയല് ഇതുവരെ കിട്ടിയിട്ടില്ല. ബാക്കിയുള്ള വയറിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ കാണിക്കാൻ പോണത്. അപ്പൊ ഒരു ആംപ്ലിഫയർ, ഇങ്ങനത്തെ ഒരു 5.1 കിറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കാം എന്നുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ ഇതിന്റെ ബോർഡുകളും കാര്യങ്ങളും ഡീറ്റെയിൽസും ട്രാൻസ്ഫോമറുടെ ഡീറ്റെയിൽസും നമ്മൾ പറയുന്നില്ല. എന്താ കാരണം, ഇതിന് മുന്നേ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിപ്പോ ഇതിന്റെ ലാസ്റ്റ് എൻഡിൽ വെക്കുന്നുണ്ട് നമ്മള്. അപ്പൊ അതിൽ ഇതിന്റെ ട്രാൻസ്ഫോമർ, അതേപോലെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ബോർഡുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും സിമ്പിൾ ആയിട്ട് നമ്മൾ പറയാം, ഇത് രണ്ട് ട്രാൻസിസ്റ്റർ ബോർഡാണ്, രണ്ട് ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ബോർഡാണ് സബിനുള്ളത്. പിന്നെ അതേപോലെ നമ്മൾ 7358 ഫോർ ചാനല്, പിന്നെ ഒരു TDI-യുടെ IC വെച്ചിട്ടുള്ള ഒരു ബോർഡ് നമ്മളെ സെൻറ്ററിന് ഉള്ളത്. അപ്പൊ ഒരു ഫാന് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്, അതേപോലെ ട്രാൻസ്ഫോമർ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പവർ സപ്ലൈ നമ്മൾ ഇതേപോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിലൊരു മെറ്റൽ ഡയോഡും കൂടി വെക്കണം. അപ്പൊ അത് നമ്മൾ വെച്ചിട്ടില്ല. അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന ഡയോഡ് ഈ കാണുന്ന ഡയോഡാണ്, നമ്മൾ C3510 ഈ കാണുന്നത്. അപ്പൊ ഈ ഡയോഡാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്, മെറ്റൽ ഡയോഡ്. അപ്പൊ അതിനുള്ള കപ്പാസിറ്ററുകളും കാര്യങ്ങളൊക്കെ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ പവർ സപ്ലൈ സെക്ഷൻ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിലൊരു സെനർ ഡയോഡ് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാലും വോൾട്ടേജ് കൂടുതൽ അങ്ങനെ ബോർഡിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഈ ഫീസ് അടിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്, ഫീസാണ് ഇതിൽ ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ മോഡൽ. എന്താ കാരണമെന്നാണ്, ബോർഡിനൊരു 4800 ഒക്കെ വില, 550 അല്ല, 4800 അടുത്ത് തന്നെ വില വരുന്നുണ്ട് ഇതിൽ ഉപയോഗിക്കുന്ന ബോർഡിനെ. അപ്പോൾ നമുക്ക് ഇനി വയറിങ്ങിലേക്ക് കടക്കാം. അതിന് മുന്നേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം, എന്നാലാണ് നമുക്കിത് മനസ്സിലാവുള്ളൂ ഫുള്ളായിട്ട്. അപ്പോൾ അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം നമുക്ക്. അപ്പൊ ഇതാണ് നമ്മൾ AC കോഡ്. AC കോഡ് 2 കോറാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. 2 വയർ അത്യാവശ്യം കെ ജിയുള്ള സാധനം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇനിയിപ്പോ ഇതിൽ കൊടുക്കാനുള്ള നമ്മളെ പവർ സപ്ലൈയുടെ ബോർഡാണ്. അപ്പൊ പവർ സപ്ലൈയുടെ ബോർഡിനുള്ള ട്രാൻസ്ഫോമറിന്റെ കണക്ഷൻ ആണ് ഈ ഹോൾ അടിച്ചിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് നമുക്ക് 12012 ആണ് ട്രാൻസ്ഫോമർ വരുന്നത് സപ്ലൈ. അപ്പൊ ആ സപ്ലൈ നമ്മൾ ഇതിലേക്കാണ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ സെൻട്രൽ കണക്ഷൻ കാണുന്നത് ഈ കാണുന്നതാണ്, പോസിറ്റീവ് കണക്ഷൻ കാണുന്നത്, നെഗറ്റീവ് കണക്ഷൻ കാണുന്നത് ഇതാണ്. അപ്പൊ നമുക്കത് കണക്ഷൻ കൊടുത്തിട്ട് നോക്കാം എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. നമ്മൾ 12 വോൾട്ട് സപ്ലൈയുടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് എവിടെയാണ് അതിന്റെ നെഗറ്റീവ് വരുന്നത് കപ്പാസിറ്ററിന്റെ, പിന്നെ പോസിറ്റീവ് ഒരെണ്ണം ഇതിലും ഒരെണ്ണം ഇതിലും. അപ്പൊ ഈ രണ്ട് ഡയോഡ് വഴിയാണ് നേരെ ഈ കപ്പാസിറ്ററിലേക്ക് പോണത്. പിന്നെ അതിൽ നിന്ന് നേരെ നമ്മളെ ഈ റെഗുലേറ്ററൈസ് വഴി കയറിയിട്ട് ഇവിടെ ഒരു സെനർ ഡയോഡ് ഇട്ടെടുത്തിട്ടുണ്ട്. എന്താ കാരണം പറഞ്ഞാൽ 9 വോൾട്ടാണ് സപ്ലൈ നമ്മൾ മറ്റേ ഡോൾബിയുടെ ബോർഡിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ കൊടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലും വോൾട്ടേജ് കൂടുതലോ കാര്യങ്ങൾ 26 വോൾട്ട് വരെ ഒരു സപ്ലൈ പറയുന്നുണ്ട്. നമുക്കൊരു 12 വോൾട്ട് കൊടുക്കുമ്പോൾ തന്നെ ബോർഡ് ചൂടാവണുണ്ട്, ബോർഡിന്റെ ഐസിക്ക് ചൂടാവുന്നുണ്ട്. അതായത് നമ്മൾ അതൊരു 9 വോൾട്ട് വരെ ആക്കിയിട്ടുണ്ട്. എന്താണ് സംഭവം എന്നറിയില്ല, കൊടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ബോർഡ് വെച്ചിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, നമ്മുടെ ഇതിന്റെ G-Star ബോർഡ് വെച്ചിട്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് ഇതേപോലെ ഫീസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചെയ്തിട്ടുള്ളത്. 12 വോൾട്ട് സപ്ലൈ നമ്മൾ കൊടുത്തു. ഇനി 24/0/24 നമ്മൾ സബിന്റെ ബോർഡിന് മാത്രമുള്ള സപ്ലൈ, അതിനുള്ള കപ്പാസിറ്റർ ആണ് ഈ കാണുന്നത്. അപ്പൊ അതിലേക്കുള്ള സപ്ലൈ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നെഗറ്റീവ് മാത്രമാണ്, 0 കണക്ഷൻ മാത്രമാണ് നമ്മൾ കപ്പാസിറ്ററിൽ കൊടുക്കുള്ളൂ. ബാക്കി 2.5 നമ്മൾ ഡയോഡിലേക്ക് കൊടുത്തിട്ട് ഡയോഡിൽ നിന്നാണ് പിന്നെ ഈ കപ്പാസിറ്ററിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് കണക്ഷൻ കൊടുത്തിട്ട് നോക്കാം. ഇനി അപ്പൊ ഇതിൽ നമ്മൾ ഡയോഡിലേക്കുള്ള കണക്ഷനാണ് ഈ കാണുന്ന 2 എണ്ണം, ഈ ബ്ലാക്കും റെഡും ഡയോഡിലേക്കുള്ള കണക്ഷനാണ്. പിന്നെ 0 കണക്ഷൻ, പോസിറ്റീവ് നെഗറ്റീവ് ഔട്ട്പുട്ട് കണക്ഷൻ ഇതാണ്. അപ്പൊ ഇത് കൊടുത്താലും ഇത് കൊടുത്താലും കുഴപ്പമില്ല, ഡയോഡിലേക്ക് നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. അപ്പൊ നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കണക്ഷൻ. നമുക്ക് ഇനി 12 വോൾട്ട് സപ്ലൈ കൂടി ഇതിൽ നിന്ന് പുറത്തേക്ക് എടുത്തിടണം. അതേപോലെ നമ്മളെ ബോർഡിലേക്കുള്ള കണക്ഷൻ നമുക്ക് സപ്ലൈ പുറത്തേക്ക് എടുത്തിടണം. അപ്പൊ ആ ബോർഡിലേക്കുള്ള പിന്നിന്റെ വയർ നമുക്ക് എത്തുമെന്ന് നോക്കി നോക്കാം. അല്ലാച്ചു നമുക്ക് 2 വയറിട്ടിട്ട് നമുക്ക് പുറത്തേക്ക് ഇടാം, അതിന് ശേഷം നമുക്ക് അത് നീളം കൂട്ടിയിട്ട് എങ്ങനെയാ വെച്ചാൽ ജോയിൻ ചെയ്യാം. ബോർഡിലേക്കുള്ള വയർ ആകെ അത്ര നീളമുള്ളൂ. അപ്പൊ നമുക്ക് നമ്മൾ വിചാരിച്ചോടത്തേക്ക് ബോർഡ് വെക്കണോടത്തേക്ക് ഈ വയർ എത്തില്ല. അപ്പൊ നമുക്ക് ഇതിന് 2 കണക്ഷൻ എടുത്തിട്ട് പുറത്തേക്ക് എടുത്തിടാം. അപ്പൊ അതിന് ശേഷം നമുക്ക് അത് കണക്ട് ചെയ്യാൻ പിന്നിലേക്ക് നോക്കിയിട്ട്. അപ്പൊ ബോർഡിലേക്കുള്ള സപ്ലൈ ഇതാണ് ഈ കാണുന്നത്. അപ്പൊ അതിന് പിന്നിന്റെ കളറും വൈറ്റും റെഡും തന്നെയാണ്. അപ്പൊ അത് കാരണം നമ്മൾ ആ സപ്ലൈ നമ്മൾ വൈറ്റും റെഡ് ആക്കി തന്നെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ അത് മാറിപ്പോണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വേണ്ടെന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ആ കളർ തന്നെ ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഡ്യുവൽ സപ്ലൈ കാണാനാണ്, റെഡ് പോസിറ്റീവ്, പച്ച, അതേപോലെ 0 ഗ്രൗണ്ട് കണക്ഷൻ, അതേപോലെ ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് നെഗറ്റീവ്. നമ്മളെ 12 വോൾട്ട് സപ്ലൈ ഈ കാണുന്നത്, ഈ കാണുന്ന വയറ് 12 വോൾട്ട് സപ്ലൈ ആണ് ഇന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ബോർഡിന്റെ ഇതൊക്കെ നമ്മൾ മറ്റേ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ കപ്പാസിറ്ററുകൾ കംപ്ലീറ്റ് ഒട്ടിച്ച് വെക്കണ്ടല്ലോന്ന് ചോദിച്ചിട്ട് നമ്മൾ ബോർഡിൽ സെറ്റ് ചെയ്തു മാത്രം, വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇതില്. അപ്പൊ നമുക്ക് ഇനി ബോർഡ് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത പരിപാടി. അപ്പൊ ബോർഡ് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് മറ്റേ മെറ്റൽ ഡയോഡിലേക്ക് കണക്ഷൻ കൊടുക്കാം. ബോർഡ് ഉറപ്പിക്കാൻ നമ്മൾ ഇതേപോലത്തെ സ്പേസറും അതേപോലെ നെട്ടും ബോൾട്ടും ഉപയോഗിച്ചിട്ടാണ് ബോർഡ് ബോഡിയുമേ ടച്ച് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്പേസർ ഇട്ടാണ് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ബുഷ്കിറ്റ് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എല്ലാ സാധനവും ഉണ്ടാവും.
ബുഷ്കിറ്റിലെ ഒരുവിധം എല്ലാ ഐറ്റംസുകളും ഉണ്ടാവും. ബുഷ്കിറ്റൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോകളിലൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട്. അപ്പൊ അതാണ് നമ്മൾ ഇതിൽ കാണിക്കാത്തത്. അപ്പൊ അതേപോലത്തെ നെട്ട് ബോൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കാം. ഒക്കെ നമ്മൾ വെറുതെ കൈയോണ്ട് ടൈറ്റ് ചെയ്തിട്ടുള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ല. അത് ഡയോഡിലേക്കുള്ള കണക്ഷനാണ് ഈ കാണുന്നത്. അപ്പൊ നമുക്ക് ഡയോഡ് ഇവിടെ എവിടെയെങ്കിലും ഉറപ്പിക്കാം. അപ്പൊ അത്രയ്ക്കധികം ലോഡ് വരുന്ന സാധനം ഒന്നല്ല. നമുക്ക് ഇവിടെ എവിടെ ഗ്യാപ്പ് കിട്ടണെങ്കിൽ അവിടെ ഈ സാധനം വെക്കാൻ പറ്റും ഡയോഡ്. അപ്പൊ അതിന് ഹീറ്റ്സിങ് ഇട്ട് കൊടുക്കേണ്ട കാര്യം, നമുക്ക് അത്രയ്ക്കധികം ലോഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഹീറ്റ്സിങ് ഇട്ട് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അല്ലാച്ചെങ്കിൽ ഹീറ്റ്സിങ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ലോഡ് ഇപ്പോൾ ചെറിയൊരു ബോർഡായ കാരണം, ബോർഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 15 മീതിക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും എന്ന് വിചാരിക്കുക. അപ്പൊ രണ്ട് ട്രാൻസിസ്റ്റർ ആണ്, 8 ഇഞ്ചിന് മേലേക്ക് എന്തായാലും കൊടുക്കാൻ പറ്റും. അപ്പൊ അത്രയ്ക്കും പവറുള്ള ഒരു ബോർഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ 8 ഇഞ്ചാണ് ഇപ്പൊ ഓൾറെഡി അവിടെ ഇരിക്കണത്. അപ്പൊ 8 ഇഞ്ചിന് മാറ്റിയിട്ട് 15 കൊടുക്കണം എന്ന് വെച്ചാൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബോർഡ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല വർക്കിംഗ് കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ഒരു സെറ്റപ്പ് ഈ ബോർഡിനുണ്ട്. അപ്പോൾ നമുക്ക് ഈ മെറ്റൽ ഡയോഡിൻ്റെ ആവശ്യമില്ല. നമുക്ക് ബ്ലാക്ക് ഡയോഡ് വരുന്നുണ്ട് 15 ആമ്പിയറിൻ്റെ, അത് വെച്ചാലും മതി. ബ്രിഡ്ജ് ഡയോഡ് അല്ലെങ്കിൽ നമുക്ക് 6 ആമ്പിയർ ഡയോഡ് ബ്രിഡ്ജ് ചെയ്തിട്ട് ഉപയോഗിക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതപ്പോൾ നമ്മളെ താല്പര്യ പ്രകാരം നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മണിക്കൂർ 2.5 മണിക്കൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടിങ് ബാക്കിലത്തെ ഈ ഹോളും കാര്യങ്ങളൊക്കെ കട്ടിയിലും നമ്മളെ ബോർഡ് വെക്കാനുള്ള ഹോള് കട്ടിയിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 മണിക്കൂർ ഉണ്ടെങ്കിൽ മാക്സിമം ഇതേപോലത്തെ ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഈ മെറ്റൽ ഡയോഡിന്റെ കണക്ഷൻ കൊടുക്കാൻ, ഇതാണ് ഈ പോസിറ്റീവ് കാണുന്നത്. ഈ കാണുന്നതാണ് പോസിറ്റീവ്. അപ്പൊ ആ പോസിറ്റീവ് ഈ ഇതും അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന നെഗറ്റീവ് ആണ് വരിക. അപ്പൊ അതേപോലെ ഇതിന്റെ ഈ AC കണക്ഷൻ, ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ AC കണക്ഷൻ കൊടുക്കേണ്ട ഒന്നിതും രണ്ട് ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ കൊടുക്കേണ്ടത്. ഇതേപോലെയാണ് കൊടുക്കേണ്ടത് കണക്ഷൻ. അപ്പൊ നമുക്കത് കൊടുക്കാം, കറക്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് നോക്കാം. അപ്പൊ AC എഴുതിയിട്ടുള്ള ഒരു സൈഡിന്റെ നേരെ കാണുന്ന ഓപ്പോസിറ്റ് കാണുന്നതിന്റെ ആ സൈഡിൽ തന്നെയാണ് ട്രാൻസ്ഫോമറിന്റെ AC കണക്ഷൻ നമ്മൾ കൊടുക്കേണ്ടി വരിക. അപ്പോൾ വൺ സൈഡ് നമ്മൾ സോൾഡർ ചെയ്തു ട്രാൻസ്ഫോമർ എന്നുള്ള കണക്ഷൻ. അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഈ സൈഡാണ്. അപ്പോൾ ആ സൈഡിൽ ഇതൊക്കെ കണ്ടില്ല, ഇതേപോലെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. സെൻട്രൽ കണക്ഷൻ നമ്മൾ 0 കണക്ഷൻ എന്ന് പറയുന്ന ട്രാൻസ്ഫോമറിന്റെ കണക്ഷൻ നമ്മൾ കപ്പാസിറ്ററിന്റെ രണ്ടും കൂടി ബ്രിഡ്ജ് ജോയിന്റ് ചെയ്തിട്ടുള്ളതിന്റെ പോസിറ്റീവും നെഗറ്റീവും കൂടി കപ്പാസിറ്ററിന്റെ കൊടുത്തിട്ടുള്ള ഭാഗത്തേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ കണക്ഷൻ വരിക. അപ്പോൾ ഡുവൽ സപ്ലൈ നമ്മൾ ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡുവൽ സപ്ലൈ ആംപ്ലിഫയറുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇതിൽ നോക്കിയാലും മനസ്സിലാവും. അതേപോലെ ബ്രിഡ്ജ് കണക്ഷൻ നമ്മൾ ഡയോഡിന്റെ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇനി പോസിറ്റീവും നെഗറ്റീവും ആണ് ഇതിൽ നിന്ന് പറഞ്ഞ ഔട്ട്പുട്ട്. ഡയോഡ് എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് DC ആയിട്ടാണ് വരിക. അപ്പൊ ആ DC ഔട്ട്പുട്ടിനുള്ള കണക്ഷനാണ് നമ്മൾ ഇനി എടുക്കാൻ പോണത്. അപ്പൊ അത് നമ്മൾ നോക്കേണ്ടത് ഇതാണ് നെഗറ്റീവ്, അതേപോലെ ഈ എഴുത്ത് വന്നിട്ടുള്ളതാണ് പോസിറ്റീവ്. അപ്പൊ ഇതിൽ നമ്മൾ ഈ പോസിറ്റീവ് വയറാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇത് നമ്മൾ ഈ ഗ്യാപ്പിൽ വെക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അത് കറക്റ്റ് ചെയ്തിട്ട് ഈ ഗ്യാപ്പിൽ നമുക്ക് ഇത് ഈ സാധനം അവിടെ ഇരിക്കും. അപ്പോൾ ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവ് ആണ്. അപ്പൊ ഈ ഫ്രണ്ട് പേജിൽ കാണുന്നതാണ് പോസിറ്റീവ്. അപ്പൊ ഈ ബ്ലാക്ക് വയർ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കണം. ആ ബ്ലാക്ക് വയർ അപ്പുറത്തേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഡുവൽ സപ്ലൈ പവർ സപ്ലൈയുടെ പരിപാടി നമ്മൾ കഴിയാറായി. നമുക്ക് ഇനി കൊടുക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മെയിൻ കറണ്ടിന്റെ വയറ് കൊടുത്തിട്ടില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വിച്ച് കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള കാരണം നമ്മളത് അങ്ങനെ ഇട്ടതാണ്. എന്താ കാരണം, ഡയില് നമുക്ക് കിട്ടിയിട്ടില്ല, ഡയില് വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഡയില് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 5-8 ഡയലുകൾ നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്നുള്ള രീതിയിൽ 2 ദിവസം മുന്നേ കൊടുത്തിട്ടുള്ളൂ, ഡയില് കൊടുത്തിട്ടുള്ളൂ. നമ്മളിത് ഇതിന്റെ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഡയില് നമ്മൾ അടിക്കാൻ കൊടുത്തിട്ടുള്ളൂ എന്ന്. അപ്പൊ അന്ന് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ കുറച്ച് ദിവസം മുന്നാണ് നമ്മൾ ഡയില് കൊടുത്തത്. അപ്പൊ കൊടുത്തപ്പോ ചെറിയ ഡിസൈനിൽ ചെറിയ വ്യത്യാസം വന്നപ്പോൾ നമ്മൾ അത് മാറ്റിയിട്ട് വീണ്ടും രണ്ടാമതും അടുപ്പിക്കാൻ വിചാരിച്ചാണ്. അപ്പൊ ഇതാണ് പോസിറ്റീവ് കേട്ടോ, പോസിറ്റീവ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അതേപോലെ നെഗറ്റീവ്, ഈ വയറൊക്കെ നമുക്ക് ലാസ്റ്റ് വയർ ടൈ അടിച്ചിട്ട് ഒതുക്കാം, അല്ലെങ്കിൽ സ്ലീവ് ഇടാം, നോക്കിയിട്ട് സ്ലീവ് ഇടുക, എന്താ വേണമെങ്കിൽ ചെയ്യാം. സ്ലീവ് ഒക്കെ ഇട്ടിട്ട് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ബോർഡുകൾ മൊത്തം അഴിച്ച് പരത്താൻ നിൽക്കണം. സംഭവം ആംപ്ലിഫയറിന്റെ ഉൾവശം കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉൾവശം കണ്ടിട്ട് കാര്യമില്ലല്ലോ. ഉൾവശം കാണുമ്പോൾ ഭയങ്കര ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തം നമ്മൾ മൊത്തം ഊരി പരത്തേണ്ടി വരും. എന്നാലാണ് നമുക്ക് അതിന് വയറ് കട്ട് ചെയ്യാനോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചെയ്യാനോ ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് വെറുതെ ഇവിടെ വയ്ക്കണുള്ളൂ. നമുക്കിത് ഇവിടെ ഫിക്സ്ഡ് ആക്കാനുള്ള സെറ്റപ്പ് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ വെറുതെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കണക്ഷനുകൾ നമ്മൾ കഴിഞ്ഞു, പവർ സപ്ലൈയുടെ കണക്ഷൻ കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ഡുവൽ സപ്ലൈ നമ്മളിവിടെ കെട്ടിട്ടിട്ട് വെച്ചുകൊടുക്കുകയാണ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ബോർഡിലേക്കുള്ള കണക്ഷനും ഈ റെഡും വൈറ്റും കൂടിയിട്ടുള്ളത് നമ്മളിതാ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. മറ്റേ 12 വോൾട്ട് സപ്ലൈ നമ്മളിവിടെ കെട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ 12 വോൾട്ട് സപ്ലൈ നേരെ
നമ്മൾ ഫസ്റ്റത്തെ ബോർഡിലേക്ക് കൊടുക്കാം. അപ്പൊ അതിന്റെ സപ്ലൈ വരുന്ന ഇതിലാണ്. അപ്പൊ അതിന് നമുക്കൊരു ബ്ലാക്ക് സ്ലീവ് എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് അതിനെ കൊടുക്കാം കണക്ഷൻ. അപ്പൊ ഇതിലേക്കാണ് കണക്ഷൻ വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ സ്ലീവ് ഇട്ടിട്ട് സാധനം നേരെ ഇതിലേക്ക് സപ്ലൈ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇതാണ് നമ്മളെ ബോർഡ്, ഫോർ ചാനൽ ബോർഡ്. അപ്പൊ ഇതിലേക്കാണ് നമ്മൾ പോസിറ്റീവും നെഗറ്റീവും കൊടുക്കാൻ പോണത്. അപ്പൊ അതിന്റെ ഈ ഡയോഡ് വഴിയാണ് പോസിറ്റീവ് കടന്നു പോവുക. അപ്പൊ നെഗറ്റീവ് ഇതിലാണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് സപ്ലൈ വരുന്നത്. അപ്പൊ നമുക്ക് ആ വയറ് കറക്റ്റ് നീളത്തിന് കട്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. അത് കൊടുത്തതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങക്ക് കാണാൻ പറ്റുന്ന തോന്നു, ഇതാണ് നമ്മളെ സ്ലീവ് ഇട്ടിട്ട് പോയിട്ടുള്ള വയറ്. പോസിറ്റീവ് നെഗറ്റീവ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ നമ്മളെ എല്ലാ വയറുകളും നമ്മൾ സ്ലീവ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം കാണാൻ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ക്യാബിന്റെ ഉൾവശം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കംപ്ലൈന്റുകളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അഴിച്ചുണ്ടാക്കാൻ ലേശം പാടാണ്. എന്നാലും നമ്മൾ ഇതേപോലെ ചെയ്യുക. അപ്പൊ സ്ലീവ് ഇട്ടൊന്ന് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. സ്ലീവ് ഇട്ട് ചെയ്യാറൊന്നുമില്ല. എന്താ കാരണം പറഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, നമുക്കത് എന്തേലും വേറെ എന്തേലും പ്രശ്നങ്ങളും കംപ്ലൈന്റുകളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലേശം പാട് പിടിച്ച പരിപാടിയാണ്. പിന്നെ അത് വയറും കാര്യങ്ങളൊക്കെ ഊരിയെടുക്കാനും നീളം കുറയും. രണ്ടാമതും സ്ലീവ് ഇട്ട് വേറെ സ്ലീവും വയറൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ലേശം ബുദ്ധിമുട്ടും. മറ്റേ ലേശം നീളത്തിൽ നമുക്ക് വയറിട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നമ്മൾ ഇപ്പൊ ഈ ബോർഡിലേക്കുള്ള സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ബോർഡിലേക്ക് നമ്മൾ തൊട്ട ബോർഡിലേക്ക് നമുക്ക് കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പൊ ഇത്രയും കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഇപ്പോൾ പവർ സപ്ലൈയുടെ കണക്ഷൻ കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ ഈ ബോർഡുകളിലേക്കൊക്കെയാണ് സപ്ലൈ കൊടുക്കുന്നത്. ആ സപ്ലൈ കൊടുത്തിട്ട് നോക്കാം നമുക്ക്. ഇനി നമുക്ക് കൊടുക്കാനുള്ള സബിന്റെ ബോഡിക്കുള്ള സപ്ലൈ ആണ്. സബിന്റെ ബോഡിക്കുള്ള സപ്ലൈ കൊടുത്തിട്ട് അത് ഇതേപോലെ തന്നെ സ്ലീവ് ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ ബോഡിലേക്കുള്ള സബിന്റെ ബോഡിക്കുള്ള സപ്ലൈ നമ്മൾ കൊടുത്തു. ഇതേപോലെ സ്ലീവ് ഇട്ടിട്ട് ഇനി ഇതൊക്കെ വയർ ടൈ അടിച്ച് നമുക്ക് ഒതുക്കി കൊണ്ടോണം. ഈ രണ്ട് ബോഡിക്കുള്ള സപ്ലൈ കൊടുത്തു. ഇനി ഇതിലേക്കുള്ള സപ്ലൈ ആണ് കൊടുക്കേണ്ടത്. പിന്നെ ബോർഡ് നമുക്ക് ഈ തലക്കിലാണ് നമ്മളെ ബോർഡ് നമുക്ക് ഉറപ്പിക്കേണ്ടി വരിക. അപ്പോൾ മറ്റേ നമ്മളെ മെയിൻ ബോർഡ് ഡിസ്ചാർജിന്റെ ബോർഡ് ഇതിലാണ്. അപ്പോൾ അതിനുള്ള ഗ്യാബിന്റെ ഹോളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് സ്ക്രൂ ചെയ്ത് കറക്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇതേപോലെ കറക്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്ക് വശം നോക്കിയാൽ മനസ്സിലാവും. ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സാധനം ബാക്കിൽ സ്ക്രൂ അടിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ലോഗോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ലോഗോ കാര്യങ്ങളൊക്കെ വയ്ക്കാണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൽ. അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പൊ ഇത്രയും വയറിങ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ. ഇനിയിപ്പോ അടുത്ത പാർട്ടിൽ നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പൊ ഫുള്ള് നമുക്ക് ഇതിൽ എന്തായാലും ഒറ്റ വീഡിയോയിൽ അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ അത്യാവശ്യം സമയമായി. അപ്പോ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. അടുത്ത വീഡിയോ എന്തായാലും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തന്നെ നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ അടിക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.